ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ അദാനി ഗ്രൂപ്പ് ഓഹരികളിലെ തട്ടിപ്പ് പുറത്തുവന്ന ശേഷവും കോർപ്പറേറ്റ് ഭീമന് കേന്ദ്ര സർക്കാരിന്റെ കൈവിട്ട സഹായം. അദാനിയുടെ വിവാദ ഓഹരികളിലേക്ക് EPFO നിക്ഷേപം തുടരുന്നതായി ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു. വർദ്ധിച്ച PF പെൻഷന് വേണ്ടി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങൾ നെട്ടോട്ടമോടുന്നതിനിടയിലാണ് തൊഴിലാളികളുടെ PF നിക്ഷേപം അദാനിയുടെ ഓഹരികളിലേക്ക് ഒഴുകുന്നത്. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്ട് എന്നീ ഓഹരികളിൽ EPFO വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. നിഫ്റ്റി 50, സെൻസെക്സ് എന്നീ ഓഹരി വിപണി സൂചികകളിൽ ട്രാക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഓർഗനൈസേഷൻ അവരുടെ ഫണ്ടിന്റെ 15% നിക്ഷേപിക്കുന്നത്. ഇതിൽ നിഫ്റ്റി 50 ട്രാക്ക് ചെയ്യുന്ന ETFകളിൽ ആകെ ഇക്വിറ്റി നിക്ഷേപത്തിന്റെ 85% നീക്കിവച്ചിട്ടുണ്ട്. അദാനി എന്റർപ്രൈസസ് നിഫ്റ്റി 50 സൂചികയിലേക്ക് 2022 സെപ്റ്റംബറിൽ കൂട്ടിച്ചേർത്തിരുന്നു. അദാനി പോർട്സ് ആൻഡ് SEZ ഓഹരികൾ 2015 സെപ്റ്റംബർ മുതൽ നിഫ്റ്റി 50യിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഓഹരികളിലേക്ക് EPFO പണം പോയത്. LIC അദാനി ഓഹരികളിൽ പണം നിക്ഷേപിച്ചത് നേരത്തെ പുറത്തുവന്നിരുന്നു. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ EPFOയുടെ നിക്ഷേപം സംബന്ധിച്ച് പ്രതികരിക്കാൻ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ നീലം ഷാമി റാവു തയ്യാറായിരുന്നില്ല. അദാനി ഓഹരികളിലെ നിക്ഷേപം സംബന്ധിച്ച് EPFO ബോർഡ് ട്രസ്റ്റികൾക്കും അറിവില്ല. തിങ്കളാഴ്ച ഡൽഹിയിൽ ആരംഭിച്ച EPFO കേന്ദ്ര ബോർഡ് യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിട്ടയർമെന്റ് ഫണ്ടാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 27.73 കോടി ജീവനക്കാരുടെ സമ്പാദ്യം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണിത്. നിലവിൽ 15% തുകയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത്. 2016 സെപ്റ്റംബറിലാണ് ഫണ്ടിൽ നിന്ന് നിക്ഷേപിക്കുന്ന തുക 10% ഉയർത്തിയത്. 2017 മെയ്യിൽ ഇത് 15%. കൂടുതൽ വിഹിതം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശുപാർശയിന്മേൽ ട്രേഡ് യൂണിയനുകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തീരുമാനമായിട്ടില്ല. ഓഹരി വിപണിയിൽ അനുകൂല അന്തരീക്ഷമായതിനാൽ കൂടുതൽ തുക നിക്ഷേപിക്കാൻ തീരുമാനിക്കണമെന്നായിരുന്നു 2018 സർക്കാർ ഉയർത്തിയ വാദം. എന്നാൽ സ്ഥിരതയില്ലാത്ത വിപണിയിൽ PF തുക നിക്ഷേപിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികൾ നിലപാടെടുത്തതുകൊണ്ടാണ് അന്ന് തീരുമാനം മാറ്റിയത്. 2022 മാർച്ച് വരെ 1.57 ലക്ഷം കോടി രൂപ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 2022-23 കാലയളവിൽ പുതിയ വിഹിതത്തിൽ നിന്ന് 38,000 കോടി രൂപയും നിക്ഷേപിച്ചു. ജനുവരി 24 മുതൽ അദാനി സ്റ്റോക്കുകളുടെ വിലയിലുണ്ടായ കുത്തനെയുള്ള ഇടിവ് കണക്കിലെടുക്കുമ്പോൾ EPFOയുടെ അദാനി നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം കുറയാനിടയുണ്ടെന്നും ദ ഹിന്ദു പറയുന്നു. ഇത് അംഗങ്ങൾക്ക് നൽകുന്ന വാർഷിക EPF നിരക്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അദാനി എന്റർപ്രൈസസ് ഓഹരി നിഫ്റ്റി 50യിൽ ഉൾപ്പെടുന്ന സമയത്തെ വിലയിൽ നിന്ന് 49%ത്തിലധികം ഇടിവാണ് മാർച്ച് 24 വരെ ഉണ്ടായത്. 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരമായ 4,190 രൂപയിൽ നിന്ന് 58.5% ഇടിഞ്ഞത്.